സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദാനിയൽ 13 സൂസന്നയുടെ കഥയാണിന്ന്. ശോശന്നാപ്പൂവ് ലില്ലിയാണവൾ. പിച്ചി ചീന്തപ്പെടേണ്ടിയിരുന്ന ഒരു ലില്ലി. മരണത്തെ പ്രഹരിക്കുന്ന ദൈവിക നീതിയുടെ മഹാവിജയം അതുതന്നെയാണ് ഇന്ന് ഈ വിവരണം വിളംബരം ചെയ്യുന്നതും. ശരീരങ്ങളുടെ ഉയർപ്പിനെ നാം ധ്യാനിച്ചു വരുന്നതിന്റെ അനുബന്ധമായി തന്നെ ഇതിനെ മനസ്സിലാക്കണം. മരണത്തിന്റെ ബിഷപ്പല്ലിനെ ഒടിച്ചു കളഞ്ഞ ദൈവം മാരക വ്യവസ്ഥകളെയും അനീതികളെയും അതേ കനത്തിൽ തന്നെ പ്രഹരിക്കുന്നുണ്ട്. സൂസന്നായുടെ കഥയിൽ ഏദൻ തോട്ടത്തിന്റെ ചാരുത വിരിയുന്നുണ്ട്. അവിടെ കടന്നു കയറുന്ന പ്രലോഭനത്തിന്റെ വിഷമുനകളെയും നീതിമാന്റെ മേൽ കെണിയൊരുക്കുന്ന പാപത്തീണ്ടലുകൾ, അത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഒരു കുറി കൂടി പേറുന്നുണ്ട്. പ്രത്യേകിച്ച് നഗ്നതയും അപമാനവും ഇതിവൃത്തമായി വരുമ്പോൾ സൂസന്ന ഒരു ആൾക്കൂട്ടത്തിന്റെ മുൻപിൽ അഭിമാനം ഉരിഞ്ഞെടുക്കപ്പെട്ടവളായി നിന്നു. പരസ്യമായ അപമാനത്തിന് വിധേയയായി ഒടുവിൽ മരണത്തിന് ശിക്ഷിക്കപ്പെട്ടു. അന്ത്യവിധിയെക്കുറിച്ചുകൂടി മുഴക്കമുള്ള ഒരു വിവരണമാണിത്. ദൈവത്തിലല്ലാതെ മറ്റാരിലും മനുഷ്യന്റെ വാഴ്ചകളിലും നിയമങ്ങളിലും ആശ്രയമർപ്പിക്കില്ല എന്നുറച്ച ഒരു ജീവിതത്തിന്റെ വിജയത്തിന്റെ കഥ. അങ്ങനെ ക്രിസ്തുവിന്റെ സഹനങ്ങളുടെയും ജീവിതത്തിന്റെയും ഒരു മുന്നനുഭവം പ്രിഫിഗറാവുന്നു സൂസന്ന. വേറൊരു തലം കൂടി ഇതിനുണ്ട്. ഒരു നീതിമാന്റെ രക്തം ചൂരിയപ്പെടാതിരിക്കാൻ ഉയർന്നുവന്ന ജ്ഞാനിയായ ദാനിയേലിന്റെ ഇടപെടൽ. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 8:1 മുതൽ പാപിനിയായ ഒരു സ്ത്രീയെയും അവളെ വിധിക്കാൻ ശ്രമിക്കുന്ന ആൾക്കൂട്ടത്തെയും അവളെ വിധിക്കാതെ മോചിപ്പിച്ചുവിടുന്ന നാഥനെയും ചേർത്ത് വായിക്കുമ്പോൾ ദാനിയേൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ തന്നെ മുൻരൂപമായി മാറുന്നു. പ്രീഫിഗർ എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് ഒരേ കഥാസന്ദർഭത്തിൽ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഭാവത്തിൽ വരുന്നു. അതും രണ്ട് അറ്റങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ. മരണത്തിന്റെ വലയിൽ വിധിയും കാത്തുകിടക്കുന്ന സൂസന്ന ഒരു വശത്ത്, അവളെ മരണത്തിന്റെ വലയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന്റെ ഹിതവും പേറിക്കൊണ്ടുവരുന്ന ദാനിയേൽ. ക്രിസ്തു ഒരേ സമയം വൈദ്യൻ, ക്രിസ്തുസ് മെഡിക്കൂസ് ആതുരൻ, ക്രിസ്തുസ് പാസിയൻസുമാകുന്നു. സഹനങ്ങൾ അവൻ അന്യമല്ല. അതുകൊണ്ട് തന്നെയാണ് സഹനങ്ങളെ അതിജീവിക്കാനും സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും അവന് സാധിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ സഹനങ്ങളുടെയും മനുഷ്യകുലത്തിന്റെ ആഗമാനം സഹനങ്ങളുടെയും ആഴം അവൻ ഏറ്റെടുക്കുകയും അതിനെ പ്രതിവിധി ചെയ്യുകയും ചെയ്യുന്നു. സ്വയം ബലിയായി തീർന്നുകൊണ്ട് തന്നിൽ ഒരു പാപം പോലും ഇല്ലാതിരുന്നിട്ടും നമ്മുടെ പാപങ്ങളുടെയും സഹനങ്ങളുടെയും കയ്പുനീര് അവൻ നമുക്ക് വേണ്ടി കുടിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മോട് സഹതപിക്കാനറിയുന്ന ഒരു മഹാപുരോഹിതനായി ക്രിസ്തു എണ്ണപ്പെടുന്നത്. ഹെബ്രായർ 4:15 അവൻ മാത്രമേ അങ്ങനെയുള്ളൂ. അവൻ സ്വയം ക്ലേശഭരിതനായപ്പോഴും മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ താങ്ങി. ചതഞ്ഞ ഞാങ്ങണയെ അവനൊടിച്ചില്ല, പുകയുന്ന തിരിയെ കെടുത്തിയുമില്ല. യെശയ്യാ 42 പറഞ്ഞതുപോലെ ഇന്നത്തെ മലയാള ശൈലിയിൽ പറഞ്ഞാൽ അവൻ ശവത്തെ കുത്തിയില്ല എന്ന് മാത്രമല്ല, ഇന്നലെ നാം ധ്യാനിച്ച കാര്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാൽ അവൻ ശവങ്ങളെ ജീവിപ്പിച്ചവനാണ്. സഭാപിതാക്കന്മാർ ആവർത്തിച്ച് പഠിപ്പിച്ച ഒരു ദൈവ സ്വഭാവമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ. സുൻ കഥാബാസിസ് എന്ന് പറയും ഗ്രീക്കിൽ, കൊന്തസെൻസിയോ എന്ന ലത്തീനിൽ. ദൈവം തന്റെ നിലവിട്ടിറങ്ങി നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് താണുവരുന്നു നമ്മെ കെട്ടിപ്പുണരാൻ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ഇതിന്റെ ഇന്നത്തെ ഇംഗ്ലീഷ് വാക്കായ കണ്ടസെൻഷൻ എന്നത് ജാട കാണിക്കുക, അഹങ്കാരം കാണിക്കുക എന്നൊരർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഭാഷാശൈലിയും ആശയവും നമ്മുടെ ചെയ്തികൾ കൊണ്ട് വികലമാക്കപ്പെട്ടു എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മേൽ വിദ്യാളന്മാരായി നിലകൊള്ളുന്നത്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ സുന്ദരഭാവമാണത്, കണ്ടസെൻഷൻ, ഇറങ്ങി വരിക, നമ്മോടൊപ്പം ഇറങ്ങി വരിക. ആന്ത്രോപോപതയ, മനുഷ്യനോടുള്ള സമഭാവം എന്നതിനെ നാം മനസ്സിലാക്കാറുണ്ട്. ഹീബ്രുവിൽ ദെറേഖ് ബെനായി ആദാം, മനുഷ്യപുത്രരുടെ വഴിയെന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. ഈശോ ആ വഴിയെ നടന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ഇന്നലെ നാഥൻ എസക്കിയേലിനോട് ചോദിക്കുകയായിരുന്നല്ലോ. അതിനുള്ള ഉത്തരം സ്വജീവിതം കൊണ്ടു പകർത്താനായിട്ട് ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്നു. അവൻ തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നതിൽ അഭിമാനം കൊണ്ടു ആവർത്തിച്ച് അഭിമാനിച്ചു. ഇന്ന് സൂസന്ന എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന ഇടപെടൽ സുനിശ്ചിതമായ മരണത്തിൽ നിന്ന് അവളെ രക്ഷിക്കുകയാണ്. ദൈവം അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയോടെ ഇടപെടുന്നു എന്നതിൻ്റെ ഒരു പാരഡായി മാതൃകയാണ് ഈ കഥ. കർത്താവിന്റെ കുരിശുമരണത്തെ ആവിഷ്കരിച്ചിട്ടുള്ള ഏറ്റവും പുരാതന കലാസൃഷ്ടികളിൽ ഒന്നാണ് മാസ്കൽ പാഷൻ ഐവറീസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദന്ത നിർമ്മിതി. 420 കാലഘട്ടത്തിൽ റോമിൽ നിന്നാണ് അത് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ചരമസ്മൃതികളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളാണിവ, ഫ്യൂണററി ആർട്ട്. സമാനമായ പല കലാസൃഷ്ടികളിലും ആവർത്തിക്കപ്പെടുന്ന ബൈബിൾ രൂപകങ്ങളുണ്ട്. കർത്താവിന്റെ പീഡാസഹനത്തിനോടും ഉയർപ്പിനോടും ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഇവയൊക്കെ മനസ്സിലാക്കപ്പെടുന്നത് എന്നർത്ഥം. പ്രത്യേകിച്ച് മനുഷ്യരുടെ ചരമസ്മൃതിയിൽ ഇതൊക്കെ ഉൾച്ചേരുമ്പോൾ അപ്രകാരമുള്ള പ്രമേയങ്ങളിൽ സൂസന്നായുടെ ഈ അനുഭവവും പിന്നെ ഇന്നലെ നാം കണ്ട ലാസറിന്റെ ഉയർപ്പുമെല്ലാം ഉൾച്ചേരുന്നുണ്ട്. മരണത്തിന്റെ മേൽ ക്രിസ്തുവിന്റെ അന്തിമ വിജയത്തിന്റെ മുന്നൊളികളാണ് ഓരോ അനുഭവങ്ങളും. ഉത്ഥാനത്തിലേക്ക് പ്രത്യാശ ഉറപ്പിച്ച് ഉയർത്തിപ്പിടിച്ച കണ്ണുകളുമായിട്ടാണ് അതിനാൽ നാം ഇന്ന് സങ്കീർത്തനം 23 കടന്നു ചെല്ലുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യവാക്യവും അവസാന വാക്യവും അവൻ എന്ന മട്ടിലുള്ള ഒരു പ്രസ്താവം കൊണ്ടും തുടർന്ന് ഞാൻ എന്ന രീതിയിലുള്ള ഒരു തുടർ പ്രസ്താവം കൊണ്ടും ശ്രദ്ധേയമാണ്.
ആദ്യത്തേത് ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു പ്രസ്താവമാണ്, രണ്ടാമത്തേതാകട്ടെ എന്നെ സംബന്ധിക്കുന്നതും. രണ്ടും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഉദാഹരണം: കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല, ഞാൻ അവിടുത്തെ സന്നിധിയിൽ എന്ന് നിലകൊള്ളുമെന്നാണ് അതിന്റെ വിവക്ഷ. യാവേ റോയ്, ഇടയനായ ദൈവം, നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാണിത്, ഇടയധർമ്മവും കാഴ്ചയും തമ്മിലുള്ള പാരസ്പര്യവും ബന്ധവും. ഈ സങ്കീർത്തനത്തിന്റെ അവസാന പദം ഒരു സമാപന വാക്യമായിട്ടല്ല, ഒരു പ്രാരംഭ സൂചകമായിട്ട് മനസ്സിലാക്കണമെന്നാണ് വെസ്റ്റർമാൻ എന്ന വേദപണ്ഡിതൻ അഭിപ്രായപ്പെടുന്നത്. എ ബിഗിനിങ് ആൻഡ് നോട്ട് എ ടെർമിനസ്, ഇൻ ഇറ്റ് സംതിങ് ഈസ് പ്രോമിസ്ഡ് ഹെൽഡ് ഇൻ പ്രോസ്പെക്ട്. വരാനിരിക്കുന്ന ഉരുകുന്ന നന്മകളുടെ ആകാംക്ഷയുണ്ടതിൽ, അതൊരു തുടക്കമാണ്. ദൈവത്തിന്റെ ഭവനത്തിൽ ഞാൻ ജീവിതത്തിന്റെ എല്ലാ ദിവസവും എക്കാലവും വാഴുമെന്ന ഉറപ്പിന്റെ ആരംഭം. ഇന്നലെ പരാമർശിച്ച ഹൂലിയ എസ്ക്യുവൽ അവരുടെ ദ ഹാവ് ത്രെറ്റൻഡ് അസ് വിത്ത് റെസറക്ഷൻ എന്ന കവിത, ഇതെല്ലാം ഞാൻ പരിചയപ്പെട്ടത് ദൈവശാസ്ത്രവും കലയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ടിക്കൂൺ ഒലാം എന്നു പേരുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ്. യഹൂദ പാരമ്പര്യത്തിൽ വിശേഷപ്പെട്ട ഒരു ധാരണയാണ് ടിക്കൂൺ ഒലാം, നിത്യമായ പുനരുദ്ധാരണം, പെർമനന്റ് റിപ്പയർ എന്നാണ് അതിന്റെ അർത്ഥം. ഹീബ്രു ഭാഷയിൽ ഒലാം എന്നാൽ നിത്യകാലങ്ങളെ സൂചിപ്പിക്കുന്നതാണ്, അതായത് കാലം കടന്നും ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങളെ, ഇറ്റേണൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പുനരുദ്ധാരണം കാലാകാലങ്ങളോളം ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്, നാം വളർന്നേറുന്ന സമഗ്രതയുടെ വഴികൾ. ആധുനിക ഹീബ്രുവിൽ ലോകത്തിന്റെ പുനരുദ്ധാരണം, റിപ്പയറിംഗ് ദ വേൾഡ് എന്നത് മനസ്സിലാക്കപ്പെടുന്നു. എല്ലാം സൃഷ്ടിയിൽ ദൈവം നന്നായി, വളരെ നന്നായി ക്രമീകരിച്ചതാണ്. പിന്നീട് മനുഷ്യരുടെ അതിക്രമങ്ങളും മുറിപ്പാടുകളും തകർച്ചകളും കൊണ്ട് ഇതെല്ലാം പ്രതിസന്ധിയിലായി, ക്രമങ്ങൾ തകിടം മറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ദൈവിക ക്രമത്തിലേക്ക് നാം ലോകത്തെയും ജനതയെയും പുനഃസ്ഥാപിക്കാൻ ബാധ്യസ്ഥരാണ്. നീതിയും കാരുണ്യവും ജീവിത മന്ത്രമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഊന്നൽ. ഇന്നത്തെ വായനകളിൽ നാം ഈ ചലനം തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ദൈവം നിത്യനാശങ്ങളിൽ നിന്ന്, പെർമനന്റ് ഡാമേജ്, ദാറ്റ് ഇസ് ഡെത്ത്, നമ്മെ കാക്കുന്നവനാണല്ലോ. സങ്കീർത്തനം 23 ആരംഭത്തിൽ നാടോടിയായ ആടുകളുടെ ജീവിതത്തോടെ ഇഴുകിച്ചേർന്ന ഒരു ഇടയനെയാണ് നാം കാണുന്നത്. ആ സങ്കീർത്തനം അവസാനിക്കുന്നതാകട്ടെ വലിയൊരു വീടും മാളികയുമുള്ള ആ മാളികയിൽ വിരുന്നൊരുക്കാൻ സജ്ജനായ ഒരു ധനികനെയാണ്. ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത ക്രിസ്തു എന്ന മനുഷ്യപുത്രൻ, ലൂക്ക 9:58. അവൻ തന്നെയല്ലേ സ്വർഗപിതാവിന്റെ ഭവനത്തിൽ നമുക്ക് നിത്യമായ വാസസ്ഥലങ്ങൾ ഒരുക്കാൻ ആദ്യമേ പുറപ്പെട്ടു പോയിരിക്കുന്നത്. യോഹന്നാൻ 14:2. അതായത് അവന്റെ ക്ലേശത്തിന്റെ വഴികളെല്ലാം ഇങ്ങനെ രക്ഷണീയമായ മുൻ നടത്തമാണ്, പൈനിയറിംഗ്. അവൻ നമുക്ക് മുൻപേ നടന്നു, മനുഷ്യപുത്രരുടെ അതേ വഴിയിൽ മനുഷ്യപുത്രൻ നടന്നു. ബെത്ത്യാഹ്വേ, ദൈവഭവനം, അത് മരണാന്തരത്തിൽ ലഭിക്കുന്ന ഒന്ന് മാത്രമല്ല, അത് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം കൂടിയാണ്. സ്വർഗവും ഭൂമിയും അങ്ങനെ ഇവിടെ ഇടകലരുകയാണ്. ഈ സുന്ദരവേദികയിൽ അതിന്റെ നിറം പടരുന്നു. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ വൈദ്യനും രോഗിയും ക്രിസ്തുവിൽ ഇഴചേരുന്നുണ്ടല്ലോ. ഇന്ന് സങ്കീർത്തനം 23 ഈ സമന്വയങ്ങൾ തന്നെയാണ് സാധ്യമാക്കുന്നത്. ഇന്നുകളെയും നാളുകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ ഈ ദ്വന്ദ്വഭാവങ്ങൾ, ഡുവൽ നേച്ചർ, സമന്വയിക്കപ്പെടുകയാണ്. ചില സമയത്ത് ഇതൊക്കെ വെറും വടംവലികളായി തോന്നാം. ഇന്നലെ നാം കാണുകയായിരുന്നു യുഗാന്ത്യോന്മുഖമായ ഈ വടംവലി, എസ്കറ്റോളജിക്കൽ ടെൻഷൻ. നാം ആത്മശരീരങ്ങളായിരിക്കെ തന്നെ ആത്മാവും ശരീരവും ഇടറുന്നു, ഇടയുന്നു എന്ന തലത്തിൽ. ഇന്ന് സങ്കീർത്തനം 23 ആത്മാവിനെ സൂചിപ്പിക്കുന്ന നെഫേഷ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. 23:3 സങ്കീർത്തനം 63 നെഫേഷ്, ആത്മാവ്, ബാഷാർ, മാംസം എന്ന് തന്നെ പരത്തി പറയുന്നുമുണ്ട്. ആത്മാവ് മാത്രമല്ല, ശരീരവും ദൈവത്തിനായി ദാഹിക്കുകയാണ്. ഇന്നലെ റോമാക്കാരോട് സംസാരിച്ചപ്പോൾ ശ്രീഹ ഉപയോഗിച്ച അതേ ഭാഷ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 23 ആത്മാവെന്ന് ചുരുക്കി പറയുമ്പോൾ അതിന് ഈ പരപ്പുണ്ട്. ആത്മശരീരങ്ങളുടെ പരപ്പ് നമ്മുടെ സമ്പൂർണമായ ദാഹങ്ങളെ കുറിക്കുന്ന ഒന്നാണത്. ആത്മശരീരങ്ങൾ ദൈവത്തിനായി ദാഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ പരിപാലിക്കുന്ന ദൈവം ഈ ദാഹങ്ങളെ ശമിപ്പിക്കുന്നവനാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ അതിരാവിലെ ദേവാലയത്തിലേക്ക് ചെന്നുവെന്ന് പറയുന്നുണ്ട്. അവൻ രാത്രിയിൽ ബെഥാനിയയിൽ തങ്ങിക്കൊണ്ട് പകൽ ജെറുസലേമിൽ ചെന്ന് മടങ്ങുന്ന രീതിയായിരിക്കാം അവസാന കാലങ്ങളിൽ അവലംബിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. തൊട്ടു മുൻപേ 7:53 ജനങ്ങളെല്ലാം അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി എന്നൊരു പ്രസ്താവമുണ്ട്. നാഥന് മടങ്ങാൻ ഭവനമില്ലല്ലോ, തൊട്ടു മുൻപേ സങ്കീർത്തനം 23 സൂചിപ്പിച്ചതുപോലെ. അതുകൊണ്ട് അവൻ ഉദയത്തിൽ തന്നെ ദേവാലയത്തിൽ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അണയുകയാണ്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇന്നലെ സങ്കീർത്തനം 130 പറഞ്ഞതുപോലെ പ്രഭാതമാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരന്റെ തിടുക്കങ്ങളുണ്ടതിൽ. അവൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ജനം അവന്റെ മുൻപിൽ കൊണ്ടുവരുന്നു. അവന്റെ നിയമനിഷ്ഠയും കാരുണ്യനിഷ്ഠയും തമ്മിൽ പൊരുത്തപ്പെടുമോ എന്നൊരു പരീക്ഷണമാണ് ഇവിടെ ആരംഭിക്കുന്നത്. വ്യഭിചാരത്തിൽ അവളുടെ സഹകാരിയായിരുന്ന ആ പുരുഷൻ പിടിക്കപ്പെട്ടില്ല അഥവാ ഹാജരാക്കപ്പെട്ടില്ല എന്നത് ആൺകൂറുള്ള വലിയൊരു തമാശയാണ്. നാഥൻ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നു ജെറമിയ 17:13 പ്രവാചകൻ കണ്ടതുപോലെ,
നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവന്റെ കൺമുൻപിലുണ്ട്. ഇന്ന് സൂസൻ നായും അത് നമ്മോട് പറയുന്നുണ്ടല്ലോ. ദാനിയേലും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ ദുഷ്ടതയും തിന്മയും പടരുമ്പോൾ പോലും അതൊക്കെ കാണുന്ന നാഥന്റെ കണ്ണുകളിൽ കാരുണ്യം ഒട്ടും അസ്തമിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വിശുദ്ധ ഓസ്കാർ റൊമേറോ പറഞ്ഞതുപോലെ, ചില കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ കണ്ണീരിൽ കുതിർന്ന നയനങ്ങൾക്കേ കഴിയൂ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. നിയമപ്രകാരം കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷിയായ ആളാണ് ആദ്യമായി കല്ലെറിയേണ്ടത്. നിയമാവർത്തനം 13:19. ദൃക്സാക്ഷ്യം, കണ്ണുകളുടെ സാക്ഷ്യം. കലർപ്പില്ലാത്ത കണ്ണുകളായിരുന്നു എനിക്ക്. അവളെ വിധിക്കുമ്പോൾ തന്നെ എന്റെ കണ്ണുകൾ അവളെ വിവസ്ത്രമാക്കുകയായിരുന്നില്ലേ? സൂസന്നായുടെ കഥയിൽ നഗ്നത എന്നൊരു പ്രമേയവും ആസക്തികളുടെ കണ്ണും എത്ര മിഴിവോടെയാണ് പരാമർശിക്കപ്പെടുന്നത് എന്ന് ഇതിനോടൊപ്പം ശ്രദ്ധാപൂർവം വായിച്ചുകൊള്ളുക. എന്റെ കണ്ണുകളിൽ പലപ്പോഴും വൈരം കലർന്നിട്ടില്ലേ? നീതി പാലിക്കാതെയല്ലേ ഞാനെപ്പോഴും വിധിക്കാറ്? മാർപ്പാപ്പയുടെ മുൻപിൽ പ്രസംഗിച്ച നോമ്പുകാല ധ്യാനത്തിൽ കപ്പുച്ചൻ കർദ്ദിനാൾ കന്തലമെസ്സ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തൊട്ടു മുൻപേ നാം പറഞ്ഞതുപോലെ ദൈവം താണിറങ്ങി വരുന്നൊരു ഭാവം, സിൻ കത്തബാസിസ്, നാം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന്. ഇതിൽ നിന്നാണ് നാം കരുണയുടെ ആഴങ്ങളെ പഠിക്കുന്നത്. ക്രിസ്തോതസ്, അത് ക്രിസ്തുവിന്റെ ഭാവം തന്നെയാണ്. കർദ്ദിനാൾ പറയുന്നു ലൂക്ക 6:37 ഉദ്ധരിച്ചുകൊണ്ട്, നാഥൻ നമ്മോട് പറയുന്നുണ്ടല്ലോ വിധിക്കരുതെന്ന്. വിധി അതിനാൽ തന്നെ തെറ്റായതുകൊണ്ടല്ല. വിധിക്കാതെ വിവേചിക്കാതെ മനുഷ്യനൊന്നും അറിയുകയോ ചെയ്യുകയോ ചെയ്യുന്നുമില്ല. പക്ഷെ തൊട്ടടുത്ത വാക്യങ്ങളിലൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വിധികൾ അപകടകരമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ കുറ്റം ആരോപിക്കരുതെന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ വിധികൾ എപ്പോഴും പാപമംഗലമായി തീർന്നത് അതിന്റെ കരുണ പറ്റുമ്പോൾ, അത് കുറ്റാരോപണമാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് നാഥനെന്ന് പറയുന്നത്, പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ലോകം നിത്യമായി പുനരുദ്ധരിക്കപ്പെടുന്നത് തിക്കുൺ ഒല്ലാം ഇങ്ങനെ സ്നേഹത്തിലും കാരുണ്യത്തിലുമാണ്, ദൈവഭാവങ്ങളിൽ.